ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എല്ലാവരെയും ഒരിക്കൽ കൂടി മിഡിയോർത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് മിഡിയോർത്തിൽ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആർത്രൈറ്റിസിനെ കുറിച്ചാണ് എന്താണ് ആർത്രൈറ്റിസ് എന്തുകൊണ്ടാണ് ആർത്രൈറ്റിസ് ഉണ്ടാവുന്നത് ആർത്രൈറ്റിസിന് ഇപ്പോൾ നിലവിലുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് പാർട്ണറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ് ഡോക്ടർ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ ഇസ് 0529611333 ഡോക്ടർ നമസ്കാരം മിഡിയോർത്തിലേക്ക് സ്വാഗതം ഡോക്ടർ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നതാണ് ആർത്രൈറ്റിസ് അതിന് അത് കൂടാതെ മേലാകെ വേദന ആർത്രൈറ്റിസ് ആണ് മേലാകെ വേദന എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഈ ആർത്രൈറ്റിസ് എന്നൊന്ന് പറയുമോ ആർത്രൈറ്റിസ് എന്നാൽ നമുക്ക് വാദരോഗങ്ങൾ എന്ന ഒരു പൂർണ്ണമായും ഒരു പദാനുപദ തർജ്ജമ സാധ്യമല്ല എന്നാലും നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ വാദരോഗങ്ങൾ എന്ന് തന്നെ നമുക്ക് ഇതിനെ പേരിട്ട് വിളിക്കാൻ സാധിക്കും ഈയൊരു പദത്തിൻ്റെ അർത്ഥം തന്നെ നമ്മളുടെ സന്ധികളിൽ നീർക്കെട്ട് ഉണ്ടാകുന്ന അവസ്ഥ അതുമല്ലെങ്കിൽ സന്ധികളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇതാണ് ആർത്രൈറ്റിസ് എന്ന പദം കൊണ്ട് നാം വിവക്ഷിക്കുന്നത് അതുപോലെ ഡോക്ടർ ഏതൊക്കെ തരത്തിലാണ് ആർത്രൈറ്റിസ് കണ്ടുവരുന്നത് അതെ ഇത് വളരെ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ആർത്രൈറ്റിസ് ഇത് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ആർത്രൈറ്റിസ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടം അസുഖങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരിട്ട് വിളിക്കുന്ന ഒന്നാണ് ആർത്രൈറ്റിസ് ഇത് പല രീതിയിൽ നമ്മൾക്ക് ശരീരത്തിൽ ആർത്രൈറ്റിസ് ഉണ്ടാകാം ഏറ്റവും അധികം നമുക്കെല്ലാം തന്നെ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ സന്ധികളിലും ഈ സന്ധികളിലുണ്ടാകുന്ന സന്ധികൾക്ക് അതും അല്ലെങ്കിൽ ഈ സന്ധികളിലെ എല്ലുകളെ ഈ എല്ലുകളെ കവർ ചെയ്ത് നിൽക്കുന്ന ചില പ്രത്യേക വസ്തുക്കളുണ്ട് ഈ പദാർത്ഥങ്ങൾക്ക് വെയർ ആൻഡ് ടെയർ ഉണ്ടാവുക അതുമല്ലെങ്കിൽ ഇവ ദ്രവിച്ച് തീരുന്നു എന്തിനാണ് യഥാർത്ഥത്തിൽ കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് നമ്മളുടെ എല്ലുകളിൽ കാണാൻ സാധിക്കും ഇവയുടെ എല്ലാം ഉദ്ദേശം യഥാർത്ഥത്തിൽ നമ്മളുടെ ജോയിൻസിനെയും അതുപോലെ തന്നെ ഈ എല്ലുകളെ മറ്റുള്ള എല്ലുകളുമായിട്ടുള്ള ഘർഷണത്തിൽ നിന്ന് തടുത്തു നിർത്തുക എന്ന ഉദ്ദേശമാണ് പക്ഷേ പലപ്പോഴും ഈ രീതിയിൽ എല്ലുകൾക്ക് രക്ഷ പകരേണ്ട ഈ കവചങ്ങൾ ഒന്നുകിൽ പ്രായാധിക്യം കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ചില വൈറ്റമിൻ ഡി അടക്കമുള്ള ചില വസ്തുക്കളുടെ അഭാവം കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവയ്ക്ക് ഇവ ദ്രവിക്കുന്നു ഇത് ഈ രീതിയിലുള്ള ഒരു ഈ ഭാഗത്തിന് ഉണ്ടാകുന്ന ശക്തിക്കുറവ് പലപ്പോഴും ശക്തമായ വേദന സന്ധികൾക്ക് ഉണ്ടാക്കുന്നു അപ്പോൾ ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സാധാരണയായിട്ട് ഏജ് റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത് ഏജ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ പ്രത്യേക പ്രായം ഒരു 40-45 വയസ്സെല്ലാം കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്ത്രീകളിൽ ഈ പറഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഇത് സാധാരണമായിട്ട് ഏറ്റവും അധികം നമുക്ക് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള രോഗികളെയാണ് നമ്മൾ ഏറ്റവും അധികം നമ്മളുടെ എല്ലാം ക്ലിനിക്കിൽ കാണുന്നത് എല്ലിന് പ്രായാധിക്യം കൊണ്ടോ അതുമല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങളാലോ സന്ധികൾക്ക് സന്ധികളിലുള്ള ഈ പറഞ്ഞ പ്രത്യേക കുഷ്യനിങ് വസ്തുക്കൾക്ക് ഉള്ള തേയ്മാനം ഈ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ആർത്രൈറ്റിസാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പിന്നെ ഇതേപോലെ തന്നെ നാം വളരെയധികം കേട്ടിട്ടുണ്ടാകുന്ന മറ്റൊരു പദമാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മളോട് തന്നെ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നാണ് പറയുക ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നാൽ നമ്മളുടെ ശരീരത്തിനെ നമ്മളോട് തന്നെ ശരീരത്തിൻ്റെ രോഗ പ്രതിരോധ സംവിധാനം ആക്രമിക്കുന്ന ഒരവസ്ഥ ഇവിടെ സംഭവിക്കുന്നത് ശരീരത്തിൽ ചില പ്രത്യേക ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് നമ്മളുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് നമ്മളുടെ സന്ധികളുടെ തന്നെ രക്ഷാകവചങ്ങളെ ഈ കവചങ്ങളെ ആക്രമിക്കുന്നു നമ്മളുടെ രോഗപ്രതിരോധ ശേഷി അതുമല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള പ്രത്യേക തരത്തിലുള്ള ശ്വേത രക്താണുക്കൾ ഇവ നമ്മളുടെ തന്നെ സന്ധികളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും സംജാതമാകുന്നു അപ്പോൾ ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കടുത്ത രീതിയിലുള്ള വേദന സന്ധികൾക്ക് ഉണ്ടാക്കുന്നു ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ വെച്ച് നോക്കുമ്പോൾ വേദന കൂടുതലാണ് അതേപോലെ മൾട്ടിപ്പിൾ ജോയിൻസ് പലപ്പോഴും ഒരു ജോയിൻറ്റിലല്ല പല ജോയിൻസിലും അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും ഒരേപോലെ തന്നെ ഈ ജോയിൻറ്റുകളെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പലപ്പോഴും ഇത് വന്നു കഴിഞ്ഞാൽ
वे रीती निीवशैली अब भ्रमों श्रद्धिका रीती नाम मोटी इत विटुपान अदल इन पिपूर्ण और चिकित्स पलपुर साध्यम नामेल पत् पद वर्ष रीती वेदन को वेदन तिन्न जीविकवरे नाम रूमटोड आर्थ्राइटिस वाले पेनफुलाइटर संगति इतने मत आर्थ्राइटिस नमुक पर साधिक सोरियाटिक आर्थ्राइटिस नामिदे मे मिड़ोर ते നമ്മൾ വളരെ അതെ ദീർഘമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സോറിയാസിസ്. അപ്പോൾ ഈ സോറി എനിക്ക് ചോദിക്കാനുള്ള റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പറഞ്ഞപ്പോൾ ഡോക്ടർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറഞ്ഞു പറഞ്ഞു സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്? മീൻസ് സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ കൂടുതൽ കണ്ടുവരുന്നത്? റൂമറ്റോയിഡ് ആർത്രൈറ്റിസും പൊതുവേ ഇത് സ്ത്രീകളിൽ തന്നെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ തന്നെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിനെ നമുക്ക് പലപ്പോഴും ഒരു പ്രായം എന്നുള്ളത് അത്ര ഒരു വലിയ ഘടകമായിട്ട് പലപ്പോഴും കാണുന്നില്ല. കുട്ടികളിൽ ചിലപ്പോൾ ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് കാണാറുണ്ട്. പിന്നെ എല്ലാ ആർത്രൈറ്റിസുകൾക്കും നമുക്ക് കോമൺ ആയിട്ട് അതുമല്ലെങ്കിൽ ഒരേപോലെ തന്നെ നമുക്ക് പറയാവുന്ന ചില കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. ഒന്ന്, വയസ്സ്. ഇപ്പോൾ നിങ്ങളുടെ പ്രായം ഒരു 40-ന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഈ പറഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോയിന്റ് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സന്ധികൾക്ക് ചിലപ്പോൾ ഒരു വീഴ്ചയുടെ ഫലമായിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു ആഘാതം ഒരു ആക്സിഡൻറ്റിൻ്റെയോ മറ്റോ ഭാഗമായിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ആർത്രൈറ്റിക് വേദനകൾ പിന്നീട് ഉടലെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഈ എല്ലാ ആർത്രൈറ്റിസുകൾക്കും ഒരു ബേസ് ലൈൻ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇത് വേണ്ട രീതിയിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാകാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്കറിയാം അത് എല്ലുകളുടെ ശക്തിക്കുറവിനും അതുവഴി തന്നെ നമ്മളുടെ ജോയിൻസിൻ്റെ ആരോഗ്യങ്ങൾക്ക് ക്ഷയം ഉണ്ടാക്കാനും പലപ്പോഴും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ ഏജ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് റൂമറ്റോയിഡ് ആർത്രൈറ്റിസിനെ പറയാൻ സാധിക്കുകയില്ല. കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ താളം അതുമല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഞാൻ പറഞ്ഞു രോഗ പ്രതിരോധ സംവിധാനം നമ്മളെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും. നമ്മളുടെ ശരീരത്തെ നമ്മളുടെ കോശങ്ങൾ തന്നെ ഒരു ശത്രുവായിട്ട് കാണുന്ന ഒരവസ്ഥ. ഇത് ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു മ്യൂട്ടേഷൻ വന്ന് പെട്ടെന്നായിരിക്കാം ഈ ഒരു സംഗതി ശരീരത്തിൽ ഉടലെടുക്കുന്നത്. അപ്പോൾ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റൊരു വകഭേദമായ സോറിയാട്ടിക് ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഈ സോറിയാട്ടിക് ആർത്രൈറ്റിസ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് സോറിയാട്ടിക് ആർത്രൈറ്റിസ് കാണുന്നത് പലപ്പോഴും സോറിയാസിസ് രോഗികളിലാണ്. സോറിയാസിസ് കുറേ കാലം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പല സന്ധികളിലും കടുത്ത രീതിയിലുള്ള വേദനയും നീർക്കെട്ടും ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സോറിയാട്ടിക് ആർത്രൈറ്റിസും ഇതേപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അതെ ഒരു ആർത്രൈറ്റിസാണ്. പിന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു വകഭേദമാണ് നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഗൗട്ട് എന്ന് പറഞ്ഞ ഒരു അസുഖം. ഗൗട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വാതരോഗങ്ങൾക്ക് അതുമല്ലെങ്കിൽ സന്ധിവേദനകൾക്ക് പലപ്പോഴും കാരണമാകുന്ന മറ്റൊരു സംഗതിയാണ് യൂറിക് ആസിഡ്. അതായത് നമ്മൾ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന മാംസ്യങ്ങൾ പ്രോട്ടീനുകൾ, ഈ പ്രോട്ടീനുകൾ വിഘടിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പുറന്തള്ളപ്പെടേണ്ട ഒരു വസ്തുവാണ്, ഒരു മാലിന്യമാണ് യഥാർത്ഥത്തിൽ യൂറിക് ആസിഡ്. സംഭവിക്കുന്നത് ഈ യൂറിക് ആസിഡ് ചിലരിലെങ്കിലും രണ്ട് കാരണങ്ങളാൽ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കുന്നു. ഒന്ന്, ഈ പറഞ്ഞ നമ്മളുടെ ശരീരത്തിൽ മാംസ്യത്തിൻ്റെ അതുമല്ലെങ്കിൽ പ്രോട്ടീൻ്റെ വിഘടനം അതിഭീമമായ തോതിലുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് സാധാരണയിലും ഉയർന്ന ലെവലിൽ നമ്മളുടെ കിഡ്നികൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് ഉള്ള രീതിയിൽ യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്നു. അപ്പോൾ ഈ യൂറിക് ആസിഡ് യൂറിയേറ്റ് ക്രിസ്റ്റലുകളായിട്ട് നമ്മളുടെ ശരീരത്തിലെ പല സന്ധികളിലും ചെന്ന് അടിയാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ചെന്നടിയുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പരലുകൾ, ഈ പരലുകൾ സന്ധികൾക്ക് വേദന ഉണ്ടാക്കാം. ഇത് പലപ്പോഴും ഈ ഗൗട്ട് എന്ന് പറയുന്ന ഒരു ആരോഗ്യ പ്രശ്നം പെട്ടെന്ന് രാത്രിയിൽ അർദ്ധരാത്രിയിൽ അന്ത്യയാമങ്ങളിലെല്ലാം പെട്ടെന്നായിരിക്കും ഒരാൾ ചാടി എഴുന്നേൽക്കുന്നത്. കാരണം അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത്, കാരണം ഒരു സന്ധിയിൽ ഈ യൂറിയേറ്റ് ക്രിസ്റ്റൽ പരലുകൾ ഇവ ഉണ്ടാകുന്നു.
ഇവ തങ്ങി നിൽക്കുന്നത് കാരണം സന്ധിയിൽ അതികഠിനമായ വേദന ഉണ്ടാകുന്നു പലപ്പോഴും തള്ളവിരൽ അതുമല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിരലോ പക്ഷേ നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിലും തീവ്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള വേദനയാണ് രോഗിക്ക് അനുഭവപ്പെടുക അതെ അതെ ഇത് മൂവ്മെന്റ്സിന്റെ ഒരു പ്രശ്നത്തിനേക്കാളും ചുട്ടുനീറ്റലും കടുത്ത വേദനയും ഒരൊറ്റ എന്താണ് എന്ന് ആൾക്ക് മനസ്സിലാവുകയില്ല ആ തരത്തിലായിരിക്കും ഗൗട്ടിന്റെ വേദന വരുന്നത് അതിഭീകരമായ കഠിനമായ വേദന അനുഭവപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഗൗട്ട് ഇതേപോലെ തന്നെ മറ്റൊരു ആർത്രൈറ്റിസ് ആണ് നമ്മൾ പറയും ഈ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകൾ അത് ഉദരത്തിലാകാം അതുമല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധ ഈ അണുക്കൾ നമ്മുടെ രക്തത്തിലൂടെ ചലിച്ച് ഇത് നമ്മുടെ സന്ധികളിൽ ചെന്ന് അവിടെ നീർക്കെട്ടും വേദനയും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന അണുബാധ ജോയിന്റ്സിലേക്ക് പരക്കുന്ന ഒരു അവസ്ഥ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്നാണ് ഇതിനെ പറയുക അപ്പോൾ ഇതിനെ സാധാരണയായിട്ട് ഈ പറഞ്ഞ ഒരു ആർത്രൈറ്റിസിന്റെ കൂടെ പലപ്പോഴും യൂറിനറി ട്രാക്ട് സിംപ്റ്റംസ് ഉണ്ടാകാം അതുമല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ കണ്ണുകൾക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നാം കാണാറുണ്ട് കഠിനമായിട്ടുള്ള വേദന നാം ഇതിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട് ഇങ്ങനെ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഇതിനെ റൈറ്റേഡ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ ചിലരിൽ രൂപപ്പെടാറുണ്ട് ഇത് അത്ര കോമൺ ആയിട്ട് നാം കാണുന്ന ഒരു പ്രശ്നമല്ല പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ പറയാവുന്ന മറ്റൊരു ആർത്രൈറ്റിസ് അതുമല്ലെങ്കിൽ ആർത്രൈറ്റിസിൻ്റെ മറ്റൊരു വകഭേദമാണ് നമ്മൾ പറയും ഇതിന് സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും ഈ സെപ്റ്റിക് ആർത്രൈറ്റിസ് പലപ്പോഴും നമുക്ക് റിയാക്റ്റീവ് ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം റിയാക്റ്റീവ് ആർത്രൈറ്റിസ് പലപ്പോഴും STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എല്ലാം ഉള്ളവരിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഈ സെപ്റ്റിക് ആർത്രൈറ്റിസിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഈ സെപ്റ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് അതായത് നമുക്ക് തന്നെ അറിയാം പലപ്പോഴും ഉദാഹരണത്തിന് റുമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേക മരുന്നുകൾ ചില മരുന്നുകൾ നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ അടിച്ചമർത്തുന്ന ചില മരുന്നുകൾ പലപ്പോഴും നമുക്ക് കഴിക്കേണ്ടി വരാറുണ്ട് പല അവസ്ഥകൾ ഉദാഹരണത്തിന് ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ എയ്ഡ്സ് അടക്കമുള്ള പ്രശ്നങ്ങളുള്ളവർ ഇങ്ങനെയുള്ളവർക്കെല്ലാം പലപ്പോഴും നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് ഈ സെപ്റ്റിക് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നമുക്ക് ചില പ്രത്യേക ത്വക്ക് രോഗങ്ങളുണ്ടെങ്കിൽ ഉദാഹരണത്തിന് എക്സിമ അതുപോലെ സോറിയാസിസ് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ തൊലിയുടെ ശക്തി പൊതുവെ കുറവാണ് ഇതുകൊണ്ട് തന്നെ അണുക്കൾക്ക് ഈ ഉപരിതലത്തിലുള്ള സന്ധികളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് എളുപ്പമാർഗമുണ്ട് ഇതുവഴി ഈ രീതിയിൽ സന്ധികളിൽ സെപ്റ്റിക് ആർത്രൈറ്റിസിന് ഇതിൻ്റെ ഒപ്പമായിട്ട് കടുത്ത പനി അതുപോലെ തന്നെ വേദന അസഹ്യമായ വേദന ഇതെല്ലാം തന്നെ നമുക്ക് പലപ്പോഴും സെപ്റ്റിക് ആർത്രൈറ്റിസിൻ്റെ ഭാഗമായിട്ട് ഒരാളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആർത്രൈറ്റിസ് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ വളരെ എന്താ പറയേണ്ടത് വളരെയധികം കാരണങ്ങൾ അതുമല്ലെങ്കിൽ പല തരത്തിലുള്ള വിഭജനങ്ങൾ നമുക്ക് ആർത്രൈറ്റിസിൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇത് നമ്മളുടെ എല്ലുകൾക്കുണ്ടാകുന്ന വെയർ ആൻഡ് ടെയർ അതുമല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാകുന്ന ദ്രവീകരണം പ്രായത്തിൻ്റെയും മറ്റ് കാരണങ്ങളും കൊണ്ടുണ്ടാകുന്ന ദ്രവീകരണം കൊണ്ടുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതേപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ താള ക്രമം പിഴയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന റുമാറ്റിക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന സോറിയാറ്റിക് ആർത്രൈറ്റിസ് സോറിയാസിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ത്വക്ക് രോഗങ്ങൾ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗൗട്ട് അതായത് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടി ഈ യൂറിയേറ്റ് ക്രിസ്റ്റൽസ് നമ്മളുടെ പരലുകൾ നമ്മളുടെ ജോയിൻസിലും മറ്റും അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഗൗട്ട് എന്ന ആരോഗ്യ പ്രശ്നം ഇത് മറ്റൊരു തരത്തിലുള്ള ആർത്രൈറ്റിസാണ് അതേപോലെ തന്നെ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് അഥവാ റൈറ്റേഴ്സ് സിൻഡ്രോം പിന്നെ ഇപ്പോൾ അവസാനമായി നാം പറഞ്ഞ സെപ്റ്റിക് ആർത്രൈറ്റിസ് ഇതെല്ലാമാണ് നമ്മൾ വളരെ സാധാരണമായിട്ട് കാണുന്ന ആർത്രൈറ്റിസ് രോഗത്തിൻ്റെ
വകഭേദം ഇവയ്ക്ക് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ചികിത്സകളുണ്ട് എന്നാൽ തന്നെ ഒരു ബേസ് ലൈനിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആർത്രൈറ്റിസിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദനകൾക്ക് നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഡോക്ടർ അതുപോലെ ഇപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർത്രൈറ്റിസ് പറഞ്ഞല്ലോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ സിംപ്റ്റംസ് എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ബേസ് ചെയ്തിട്ടാണോ എങ്ങനെയാണ് ഓക്കേ അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് ഇവയ്ക്ക് സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ പൊതുവേ മുന്നേ നമുക്ക് ഒരു കോളർ ഉണ്ട് ആയിക്കോട്ടെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആരാ സംസാരിക്കുന്നേ ഐഷ ബേ ദുബായിൽ നിന്ന് സംസാരിക്കുന്നത് ഐഷ ഡോക്ടർ ചോദിച്ചോളൂ സംസാരിക്കാൻ പറ്റോ ആ പറഞ്ഞോളൂ ഹലോ ആ ഹലോ ആ പറയൂ ഐഷ എത്ര വയസ്സുള്ള കുട്ടിക്കാണ് അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് അത് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാൽ തന്നെ വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ കുട്ടിക്ക് അതായത് ഷുഗറോ കൊച്ചുകുട്ടികൾ ഉണ്ടാവാറില്ല എന്നാൽ തന്നെ ജുവനൈൽ ഡയബറ്റീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഹൈറ്റ് കുറവിന് നമുക്ക് സാരസ്വതാരിഷ്ടം ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല മരുന്നാണ് എന്ന് പറയാൻ കഴിയുകയില്ല എന്നാൽ തന്നെ സാരസ്വതാരിഷ്ടം തീർച്ചയായിട്ടും ബൗദ്ധികമായിട്ടുള്ള വളർച്ചയ്ക്ക് അതുപോലെ തന്നെ മസ്തിഷ്കത്തിന്റെ വികാസത്തിന് മനഃശാന്തതയ്ക്ക് എല്ലാം തന്നെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു അരിഷ്ടമാണ് എന്തായാലും കുട്ടിയുടെ പ്രത്യേക ശരീര പ്രകൃതവും ലക്ഷണങ്ങളും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഡോസേജ് തീരുമാനിക്കാനായിട്ട് അതുകൊണ്ട് ആളുകൾ പറഞ്ഞു എന്നതുകൊണ്ട് വെറുതെ സാരസ്വാരിഷ്ടം കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഏതെങ്കിലും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്തൊന്ന് പോയി ഇത് എത്ര ഡോസിൽ കുട്ടിക്ക് കൊടുക്കണം കാരണം നിങ്ങളുടെ കുട്ടിയുടെ ശരീരഭാരം അതേപോലെ തന്നെ ബാക്കിയുള്ള ശാരീരിക മാനസിക നിലകൾ ഇതെല്ലാം പരിഗണിച്ചിട്ട് അദ്ദേഹം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോസേജ് പറയും അതിനനുസരിച്ചിട്ട് കൊടുക്കുക അതല്ലാതെ നമുക്ക് കുട്ടികളായതുകൊണ്ട് ശരി ഇത്ര ഒരു ഏകദേശം ഒരു അളവ് എന്ന് പറഞ്ഞ് കഴിക്കുന്നതിനേക്കാളും എപ്പോഴും ഏത് മരുന്നിനും അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയത പാലിച്ചുകൊണ്ട് നാം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ കുട്ടിക്ക് ഉതകുന്ന ഡോസേജ് എത്ര എന്നുള്ളത് ഒന്ന് നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം തീരുമാനിക്കുക തീർച്ചയായിട്ടും സാരസ്വാരിഷ്ടം കുട്ടികൾക്ക് നമ്മളുടെ നാട്ടിലെല്ലാം പഴമക്കാർ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ള ഒരു അരിഷ്ടമാണ് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എത്ര ഡോസേജ് വേണമെന്നുള്ളത് ഒന്ന് തീർച്ചയാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അത് കഴിക്കാവുന്നതാണ് പാലിൽ ചേർത്ത് കഴിക്കാമെങ്കിൽ വളരെ വിശേഷമാണ് ഓക്കെ പാലിൽ ചേർത്ത് കഴിക്കാമെങ്കിലും അതെ പക്ഷേ കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും ചെറുത്തിച്ചിട്ട് വേണം ഏത് തരത്തിലുള്ള മരുന്നാണെങ്കിലും നാം കഴിക്കാനായിട്ട് അതുകൊണ്ട് ഡോസേജ് എന്റെ ഒരു പ്രത്യേകത നമുക്ക് കുട്ടിയെ കണ്ടാൽ മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഐഷ ഞങ്ങൾക്ക് ഇവിടെ മിഴിയോരം അറ്റ് NTVUAE.com ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ ഡോക്ടർ ഡീറ്റെയിൽസ് തരാം കോൺടാക്ട് നമ്പർ സഹിതം തരാം ഓക്കെ താങ്ക് യു ഐഷ ഓക്കെ ഡോക്ടർ ഇനി മിഴിയോരത്തിൽ ഒരു ബ്രേക്കിന് സമയമായിരിക്കും ഓൾറെഡി അപ്പം ആർത്രൈറ്റിസിനെ കുറിച്ചാണ് ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ബ്രേക്ക് എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം